ഹലോ എല്ലാവർക്കും, രേഷ്മാസ് ഫുഡ് ഹൗസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വൻപയറും ചേനയും വെച്ചിട്ടൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗള് വൻപയർ, ഒരു ബൗള് ചേന ഇങ്ങനെ സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചത്, ചേന ഇങ്ങനെ കട്ടി കുറച്ച് അരിഞ്ഞ് വെക്കണം, കനം കുറച്ചിങ്ങനെ അരിഞ്ഞ് വെക്കണം. ഞാനിവിടെ ഒരു ബൗളിനകത്താണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഉപ്പ്, മഞ്ഞപ്പൊടി, അതുപോലെ അഞ്ചാറല്ലി വെളുത്തുള്ളി, പിന്നെ തേങ്ങാ ചിരകിയത്, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ജീരകം, പിന്നെ അതുപോലെ അഞ്ചാറ് പച്ചമുളക്, ഇത്രയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് തേങ്ങയാണെങ്കിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് പിന്നീട് ഇടാൻ വേണ്ടിയിട്ടാണ് അത് മാറ്റി വെച്ചിട്ടുണ്ട്. സോ അതിനുശേഷം നമ്മൾ ഈ തേങ്ങാ ചിരകിയതും ജീരകവും പച്ചമുളകും എല്ലാം കൂടെ ഗ്രൈൻഡ്, അതായത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. അതിലോട്ട് മഞ്ഞളും എല്ലാം കൂടി ഇട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പം ഈ ഒരു രീതിയിൽ കിട്ടുന്നതാണ്, ഇങ്ങനെ നല്ലപോലെ അരഞ്ഞ് കിട്ടുന്നതാണ്. അതിനുശേഷം നമ്മൾ ചീനിച്ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് ചൂടാകണം. ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് കടുക് ഇടണം. കടുക് എന്നിട്ടൊന്ന് പൊട്ടണം. ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്, കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. കടുക് ഇങ്ങനെ പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലോട്ട് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് തേങ്ങയും കൂടി ഇടണം. അതിടുന്ന എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ഈ തോരൻ കൂട്ടുമ്പോൾ തേങ്ങ കടിക്കാൻ കിട്ടും, അപ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. അതിനുശേഷം നമ്മൾ ഈ പയറും അതുപോലെ നമ്മുടെ ചേനയും കൂടെ വേവിക്കാൻ വെക്കുകയാണ്. ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇങ്ങനെ ചേന സ്ലൈസ് ചെയ്തതും ഇതിൻ്റെ മുകളിലോട്ടിടുക. എന്നിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാവുന്നതാണ്. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് നല്ലപോലെ വേവിച്ചെടുക്കുക. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇപ്പം നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് പ്രസ് ചെയ്ത് നോക്കാവുന്നതാണ് അത് വെന്തിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് ഈ ചീനിച്ചട്ടിയിലൂടെ നമ്മൾ തേങ്ങ അരച്ച് വെച്ചതും പിന്നെ അതുപോലെ ഈ പയറും എല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്യണം. കറിവേപ്പിലയും തേങ്ങ അരച്ച് വെച്ചതും എല്ലാം കൂടെ മിക്സ് ചെയ്യണം. അതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് അതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് വെന്ത് വരും. കുറച്ച് നേരം ഒന്നത് വേവിക്കാൻ വെക്കുക. ഇങ്ങനെ നല്ല മണം വരുന്നുണ്ട് ആ തേങ്ങയുടെയും ഇതിൻ്റെയൊക്കെ നല്ലൊരു മണം വരും. ഇപ്പം നമ്മുടെ തോരൻ എന്തായാലും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്, നല്ല എന്താ ആരോഗ്യത്തിന് നല്ല ആരോഗ്യത്തിന് വേണ്ടിയുള്ള നല്ല അടിപൊളി ഒരു തോരനാണ്. നമുക്ക് നല്ല വിറ്റാമിനും എല്ലാം ഉള്ളൊരു അടിപൊളി തോരനാണ്. എന്തായാലും ഞാൻ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്തപ്പം എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.